ഹലോ മൈ ഡിയർ മാസ്റ്റേഴ്സ് വെൽക്കം ടു ബി എം സി മലയാളം ഞാൻ സീമ സുഭാഷ് ഇന്ന് നമ്മൾ സീതായനത്തിൻ്റെ ആറാമത്തെ ഭാഗത്തേക്ക് കിടക്കുകയാണ് അപ്പോൾ ഇതിൽ സീതാദേവി സീതമ്മ മിഥിലയോട് യാത്ര പറയുന്ന ഭാഗമാണ് വിവാഹശേഷം ജനക മഹാരാജാവ് തൻ്റെ വാക്ക് പാലിച്ചു രാജാവും സീതയും കൂടി പ്രത്യക്ഷ അനുഭവങ്ങൾ രാമന് നൽകുവാനായി ഭൂമാതാവിൻ്റെ യഥാർത്ഥ സൗന്ദര്യത്തെ രാമനെ ആസ്വാദിപ്പിക്കുവാനുമായി ശ്രീരാമനെ നെൽപ്പാടങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി വിവാഹത്തിന് മുൻപ് തന്നെ ജനക മഹാരാജാവ് നൽകിയ വാക്കാണിതൊക്കെ പ പഠിപ്പിക്കാമെന്ന് ഈ കൃഷിയെക്കുറിച്ചും ഭൂമിയുടെ സൗന്ദര്യത്തെക്കുറിച്ചും ഭൂമാതാവിൻ്റെ തത്വത്തെക്കുറിച്ചുമൊക്കെ രാമനെ പഠിപ്പിക്കാമെന്ന് നൽകിയ വാക്ക് പാലിക്കാൻ വേണ്ടി സീതാദേവിയും ജനക മഹാരാജാവും രാമനെ കൂട്ടിക്കൊണ്ടുപോയി മഹാരാജാവ് ശ്രീരാമന് കലപ്പ ഉപയോഗിക്കുന്നതിൻ്റെ വിധിയെക്കുറിച്ചും അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു കൊടുത്തു ആകട്ടെ ഭൂമിയുടെ സജീവ ലക്ഷണങ്ങളെക്കുറിച്ചും ഉദാരതയെക്കുറിച്ചും ഭൂമാതാവിൻ്റെ ഉദാര സ്വഭാവങ്ങളെക്കുറിച്ചും പഠിപ്പിച്ചു ഈയിടെയായി മഹാരാജാവ് ഏർപ്പാട് ചെയ്ത സ്ഥാനീക പരിപാലന വ്യവസ്ഥയെക്കുറിച്ച് അതായത് നാട്ടുരാ നാടുകളെ ഓരോരോ ഗ്രാമങ്ങളെയും അവരുടെ ബാധ്യതകളെ സ്വയം അവർ തന്നെ ചെയ്യുന്ന ആ ബാധ്യത അവരെ കൊണ്ട് തന്നെ ഏറ്റെടുപ്പിക്കുന്ന വിധാനങ്ങൾ രാജാവ് ഏർപ്പാട് ചെയ്തിരുന്നു സോ ആ ഒരു പരിപാലന വ്യവസ്ഥയെക്കുറിച്ച് കേട്ടറിഞ്ഞ് ശ്രീരാമൻ അതടുത്ത് കണ്ടറിയുവാനായി ഉത്സാഹം കാണിച്ചിരുന്നു അത് എത്രമാത്രം അഭിവൃദ്ധിപ്പെട്ടിരിക്കുന്നു എന്നറിയുവാനായി അവർ അടുത്തടുത്തുള്ള പല ഗ്രാമങ്ങളും സന്ദർശിക്കുകയുണ്ടായി മഹാരാജാവുമായി രാമൻ സുദീർഘമായ ചർച്ചകൾ നടത്തി അവയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി ഇത്രയും കാലമായി അയോധ്യയിൽ നിന്നും പഠിച്ചതിനേക്കാൾ വളരെ കൂടുതലായി ഈ ചുരുക്കം ആഴ്ചകൾ കൊണ്ട് മഹാരാജാവിൽ നിന്നും പലതും പഠിക്കാനായി എന്ന് രാമൻ സീതയോട് പറഞ്ഞിരുന്നു അത്രേ വസിഷ്ഠ മഹർഷിയിൽ നിന്നും വിശ്വാമിത്ര മഹർഷിയിൽ നിന്നും യുദ്ധകലകളും വേദങ്ങളും രാമൻ അഭ്യസിച്ചിരുന്നു എങ്കിലും രാജ്യം ആവശ്യമായ സൂക്ഷ്മമായ പല പല കാര്യങ്ങളെക്കുറിച്ചും പഠിക്കുവാനുള്ള അവസരം രാമൻ ഇത് ആദ്യമായാണ് ലഭിക്കുന്നത് ജനക മഹാരാജാവിൽ നിന്നും അതിനെക്കുറിച്ച് കുറിച്ച് പഠിക്കുവാനായതിൽ രാമൻ വളരെ സന്തോഷവാനായിരുന്നു മഹാരാജാവിന് തനിക്കുണ്ടായ ദർശനങ്ങളെക്കുറിച്ചും കുറിച്ചും സൂചനകളെ ശ്രീരാമനോട് പറയണമെന്ന ആഗ്രഹമുണ്ട് മഹാരാജാവിന് വിദേഹ രാജ്യത്തിൻ്റെ അതായത് ഈ ഒരു മിഥിലയുടെ ശക്തി കുറയുമെന്നും കോസല രാജ്യം അതായത് അയോധ്യയുടെ ശക്തി വർദ്ധിക്കുമെന്നും ഉള്ള ദർശനം ധ്യാനത്തിലൂടെ ഓൾറെഡി ലഭിച്ചിട്ടുണ്ട് എങ്ങനെ സീതാ ഈ ഒരു മിഥുലയിൽ നിന്നും പോകുന്നതോടു കൂടി മിഥിലയുടെ ശക്തി കുറയുമെന്നും അയോധ്യയിൽ സീതാ മാതാവ് പ്രവേശിക്കുന്നതോടുകൂടി അയോധ്യയുടെ ശക്തി വർദ്ധിക്കുമെന്നും ഓൾറെഡി ധ്യാനത്തിലൂടെ ജനക ജനകമഹാരാജാവിന് ദർശനം ലഭിച്ചിട്ടുണ്ട് ദശരഥ മഹാരാജാവിൻ്റെ പരിപാലനത്തിൽ രഘുവംശ രഘുവംശത്തിന് നിരന്തരം അഭിവൃദ്ധിയാണ് അയോധ്യ ഒരുപാട് വിസ്തരിച്ച വിശേഷമായ അധികാരങ്ങളുടെ കേന്ദ്രമാണ് വിദേഹ രാജ്യമാകട്ടെ അതായത് മിഥുലയാകട്ടെ ജ്ഞാനത്തിൻ്റെ കേന്ദ്രവും അയോധ്യയും മിഥിലയും ഒന്നിക്കുക എന്നത് ശക്തിക്കും ജ്ഞാനത്തിനും വിവാഹം കഴിഞ്ഞതുപോലെയാണ് ഈ കൂട്ടായ്മയിലൂടെ ആര്യാവർത്തത്തിന് ശ്രേഷ്ഠമായൊരു ഭാവി നിർമ്മിക്കപ്പെടുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല ഭൂമി തിരോഗമന ചക്രത്തിലാണ് ഉള്ളതെന്നും അതായത് അവരോഹണം അതുകൊണ്ട് തന്നെ ആധ്യാത്മിക ജ്ഞാനം നഷ്ടപ്പെട്ട് ഭൗതിക അഭിവൃദ്ധി മാത്രമേ ഉണ്ടാകൂ എന്നതും മഹാരാജാവിന് അറിയാം അതുകൊണ്ട് തന്നെ വരുവാൻ പോകുന്ന അജ്ഞാനങ്ങൾ നിറഞ്ഞ അജ്ഞാന അന്ധകാര കാലങ്ങളിൽ നിന്നും ജ്ഞാനത്തെ രക്ഷിച്ചെടുക്കുവാനായി തൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലം ത്യാഗം ചെയ്യുവാൻ തന്നെ ജനക മഹാരാജാവ് തീരുമാനിച്ചു രാജ്യങ്ങളെ വിസ്തരിപ്പിക്കുവാനായി ഒരിക്കലും ജനക ജനകമഹാരാജാവ് ആശിച്ചിരുന്നില്ല ഓരോരുത്തർക്കും അതാത് ബാധ്യതകളെ പ പകുത്തു നൽകുവാൻ വേണ്ടി എന്നും ഉത്സാഹം കാണിച്ചിരുന്നതാണ് അവനവന്റെ ഭൂമിയെയും അവനവന്റെ നാടുകളെയും സംരക്ഷിക്കുവാനുള്ള ചുമതല ഓരോരുത്തരെയും ഏൽപ്പിച്ചതും സീതാദേവിയെയും ഊർമിളാദേവിയെയും രാമലക്ഷ്മണന്മാർക്ക് വിവാഹം കഴിച്ചു കൊടുക്കുന്നതിലൂടെ തൻ്റെ ജന്മത്തിൻ്റെ ആ ഒരു ബാധ്യത തന്നെയാണ് അദ്ദേഹം തീർത്തിരുന്നത് ഇനി ബാക്കിയുള്ള കാര്യം അജ്ഞാന അന്ധകാരത്തിൽ മൂടപ്പെടുന്നതിന് മുമ്പ് ജ്ഞാനത്തെ കാത്തുരക്ഷിക്കാൻ വേണ്ടി തൻ്റെ ജീവിതത്തെ മാറ്റിവെക്കുകയായിരുന്നു ജനകമഹാരാജാവ് രാജാവ് ശരിയായ ശിക്ഷണമാണ് സീതാമാതാവിന് നൽകിയിട്ടുള്ളത് തൻ്റെ മേൽ ഏൽപ്പിക്കപ്പെട്ട ബാധ്യതയെ മഹാരാജാവ് പരിപൂർണം ചെയ്യുക തന്നെ ചെയ്തു സീതയെ യോഗികളുടെയും ഋഷിമാരുടെയും അടുക്കലേക്ക് കൊണ്ടുപോയി അവരുടെ വിവേകത്തെ മനസ്സിലാക്കുവാൻ വേണ്ടതെല്ലാം രാജാവ് കുഞ്ഞുനാൾ മുതലേ ചെയ്തിരുന്നു ശ്രീരാമൻ അതിനെ മാനിക്കുമെന്നും ചെറുതും വലുതുമായുള്ള ഏതൊരു ജീവികളുടെയും മേൽ സീതാമാതാവിനുള്ള ശ്രദ്ധയെയും സ്നേഹത്തെയും കരുണയെയും കൂടി ശ്രീരാമൻ മനസ്സിലാക്കുമെന്നും മഹാരാജാവിനറിയാമായിരുന്നു മഹാരാജാവിന്റെ ശ്രേഷ്ഠമായ സാധനകളിൽ അവസാനത്തെ ബാധ്യതയും തീരുകയാണ് അത് തീർന്നു പോകുന്നതിൽ മഹാരാജാവിന് ആനന്ദമോ അതേപോലെ തന്നെ വിഷമമോ ഒട്ടും തന്നെ ഇല്ലായിരുന്നു ഒരു വൈകുന്നേരം പാചകശാലയിലേക്ക് വന്ന സോമ മഹാരാജാവ് രാമനോട് പറയുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങളോട് വിവരിക്കുകയുണ്ടായി ആദ്യമൊക്കെ വല്ലാത്തൊരു മൗനമായിരുന്നു സോമയിൽ ഞങ്ങൾ കണ്ടത് എത്ര ചോദിച്ചിട്ടും സോമ എന്തുകൊണ്ടാണ് ആ മൗനത്തിൻ്റെ കാരണമെന്ന് പറഞ്ഞില്ല വല്ലാത്തൊരു മൗനമായിരുന്നു അത് ആ മൗനത്തിന് പിറകിൽ ഏതോ ഒരു വേദനയുണ്ടെന്ന് ഞങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായി രാത്രി ഭക്ഷണം വിളമ്പ വിളമ്പുന്ന സമയത്ത് കിരൺ സോമയോട് ചോദിച്ചു നീ എന്തെങ്കിലും സംഭാഷണം കേട്ടിരുന്നോ മഹാരാജാവിൻ്റെ മഹാരാജാവിൽ നിന്നും അതെ എന്ന് സോമ തലയാട്ടി പക്ഷേ അത് നാം കേൾക്കേണ്ടതല്ലെന്നും സോമ തീർത്തു പറഞ്ഞു പക്ഷേ കിരൺ തുടർന്നു അത് നാം അറിയേണ്ടതാണെങ്കിലോ അതുകൊണ്ടായിരിക്കുമല്ലോ മഹാരാജാവ് നീ അവിടെയുള്ളപ്പോൾ തന്നെ അത് പറഞ്ഞത് കിരൺ പറഞ്ഞതിന് സോമ എതിർത്തില്ല കിരൺ വളരെയധികം വിവേകത്തോടു കൂടി മാത്രം സംസാരിക്കുന്ന ആളാണെന്ന് സോമയ്ക്കറിയാം സോമ പറഞ്ഞു തുടങ്ങി ഞങ്ങൾ പരിചാരകരെല്ലാം ചുറ്റും കൂടി സോമ ഇങ്ങനെയാണ് തുടർ തുടങ്ങിയത് ഞാൻ ഭക്ഷണം വിളമ്പുവാൻ വേണ്ടി ഭക്ഷണ പദാർത്ഥവുമായി ചെല്ലുമ്പോഴായിരുന്നു ഈ സംഭാഷണം നടക്കുന്നത് മഹാരാജാവ് പെട്ടെന്ന് ഭക്ഷണം കഴിക്കുന്നത് നിർത്തി വളരെ ഉറച്ച ശബ്ദത്തിൽ ശ്രീരാമനോട് ഇങ്ങനെ സംസാരിച്ചു തുടങ്ങി രാമ രാജാവ് എന്നും പ്രജകളുടെ സേവകനാണ് രാജാവ് പ്രജകളിൽ നിന്നും ദൂരമായാൽ പിന്നെ പ്രജകൾക്ക് സേവ ചെയ്യുവാൻ ആ രാജാവിന് സാധിക്കുകയില്ല എനിക്ക് ഈ മിഥിലയിലെ ഓരോ കുടുംബങ്ങളെയും നേരിട്ടറിയാം അവരുടെ ദുഃഖങ്ങളും അറിയാം ഞാൻ അവയെ എല്ലാം പരിഹരിക്കുവാൻ നിരന്തരം ശ്രമിക്കാറുമുണ്ട് ശ്രീരാമൻ ശ്രദ്ധയോടെ കേട്ടിരിക്കുകയാണ് രാജാവ് തുടർന്നു നിരന്തരം വിസ്തരിച്ചുകൊണ്ടിരിക്കുന്ന സാമ്രാജ്യത്തിൽ പോലും ഇതൊക്കെ ചെയ്യാനാകും മിഥില ചെറുതാണ് അതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യാനാകുന്നത് എന്ന് തെറ്റിദ്ധാരണ രാമന് വരാതിരിക്കാൻ വേണ്ടി നിരന്തരം വിസ്തരിച്ചുകൊണ്ടിരിക്കുന്ന അയോധ്യയിൽ പോലും ഇതെല്ലാം സാധ്യമാണ് എന്നാണ് ജനക മഹാരാജാവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിശാലമായ മനസ്സുണ്ടെങ്കിൽ വിശാല ഹൃദയമുണ്ടെങ്കിൽ എത്രയധികം പ്രജകളുണ്ടെങ്കിൽ പോലും അവരുടെ എല്ലാവരുടെയും ദുഃഖങ്ങളെയും കഷ്ടങ്ങളെയും ഒരു രാജാവിന് തിരിച്ചറിയുവാൻ സാധിക്കും ആ മഹാദേവൻ നമ്മിലെ ഓരോരുത്തരുടെയും ആലോചനകളെയും ആഗ്രഹങ്ങളെയും തിരിച്ചറിയുന്നതുപോലെ അതേപോലെ തന്നെ നമ്മുടെ രക്ഷണയിലുള്ളവരെ എല്ലാം പരിഗണിക്കുക എന്നതും ഒരു രാജാവിൻ്റെ ബാധ്യതയാണ് രാമ അത് നമുക്ക് ദൈവത്താൽ നൽകപ്പെട്ട ബാധ്യതയാണ് അതുകൊണ്ടാണ് ഞാൻ പതിവായി നിരന്തരം ഗ്രാമങ്ങൾ സന്ദർശിച്ചു പോരുന്നത് സീതയ്ക്കും ജനങ്ങളുടെ ഹൃദയങ്ങളെ വായിക്കാൻ അറിയുന്നതിനാൽ സീതയും അവരുടെ അരികിലേക്ക് എന്നോട് കൂടി വരാറുണ്ട് സീതയ്ക്ക് ഓരോ കുടുംബത്തിൻ്റെയും ആവശ്യങ്ങൾ എന്താണെന്ന് അറിയാം രാമ ഇനി നാം സ്വയം പരിപാലനയ്ക്ക് മുൻതൂക്കം നൽകണം അതായത് എല്ലാം ഒരു രാജാവ് തന്നെ ആ രാജ്യം മുഴുവൻ പാലിക്കാമെന്നുള്ള ആ ഒരു സ്ഥിതിയിൽ നിന്നും ഓരോ ഭാഗങ്ങളായി അവർക്ക് അതിൽ ബാധ്യതയോടുകൂടി വ്യവഹരിക്കുന്നവരെ തിരഞ്ഞെടുത്തവർക്ക് ബാധ്യത ഏൽപ്പിക്കുക എന്നർത്ഥം ഭാവിയിൽ ഈ സ്വയം പരിപാലന എന്നത് സംഭവിച്ചിരിക്കും പ്രജകളെ പാലിക്കുന്ന പലരുടെയും മനസ്സ് അത്യാഗ്രഹങ്ങളുടെ മേഘങ്ങളാൽ വല്ലാതെ മൂടപ്പെട്ടു പോയിരിക്കുന്നു പ്രജകളുടെ അവകാശങ്ങളെക്കുറിച്ചും അവരുടെ ആവശ്യങ്ങളെക്കുറിച്ചും ഇവർ ഒട്ടും ബോധവന്മാരല്ല ആര്യാവർത്തത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇത് തന്നെയാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്നും എനിക്കറിയാം അതിനെ നേരിടുവാനുള്ള ഒരേ ഒരു മാർഗമാണ് സ്വയം പരിപാലന എന്നുള്ളത് തൻ്റെ സ്വന്തം മനസ്സിനെ പരിപാലിക്കുവാൻ കഴിയാത്ത ഈ പ്രജകൾക്ക് തൻ്റെ ഗ്രാമങ്ങളെ പരിപാലിക്കാനാകുമോ ശ്രീരാമൻ കൂടി രാജാവിനോട് ചോദിച്ചു മഹാരാജാവ് ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു മനുഷ്യർക്ക് അവരുടെ മനസ്സിനെ എങ്ങനെയാണ് പരിപാലിക്കേണ്ടത് എന്ന് ബോധിപ്പിക്കേണ്ട ചുമതല ഋഷിമാരുടേതാണ് രാമ അതിലൂടെ പ്രജകൾ തങ്ങളുടെ സമൂഹങ്ങളെ നന്നായി പരിപാലിച്ചുകൊള്ളും നാം വിത്തുകൾ വിതയ്ക്കണം അത് മുളച്ച് വലുതായി ഫലങ്ങൾ തരാൻ ഒരുപക്ഷെ ഒരുപാട് കാലം പിടിച്ചേക്കാം അതായത് ഇന്ന് നമ്മൾ അവർക്ക് ആ ബാധ്യതയെ ഏൽപ്പിക്കുമ്പോൾ ഒരുപക്ഷെ അവരതിനേക്ക് തിരിച്ചറിഞ്ഞ് നന്നായിട്ട് പ്രജകളെ പരിപാലിക്കാൻ സമയം പിടിച്ചേക്കാം എന്ന് കരുതി നമ്മൾ അതിന് തുടക്കം കുറിക്കാതിരിക്കരുത് സോ അതിനുള്ള വിത്തുകൾ പാകണം പറഞ്ഞാൽ ഇന്ന് തന്നെ നമ്മൾ ആ ഒരു ഏർപ്പാടുകൾ ആ ബാധ്യതകൾ അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കണം ഇന്നും തുടങ്ങിയാലാണ് കാലം ചെല്ലുന്തോറും അവർ അതിൽ പരിപക്വമാവുകയുള്ളൂ പ്രജകൾക്ക് എപ്പോഴും പരിപാലിക്കുന്നതിനേക്കാൾ ഇഷ്ടം പരിപാലിക്കപ്പെടുവാനാണ് അതുകൊണ്ട് തന്നെ ഈ സ്വയം പരിപാലനത്തിന് പല എതിർപ്പുകളും ഉണ്ടാവും ഇതുകൊണ്ട് തന്നെയാണ് ഗ്രാമപരിപാലന പദ്ധതിയോട് ഗ്രാമീണർക്ക് ഒട്ടും ആസക്തി ഇല്ലാത്തത് നായകത്വം വഹിക്കുന്നതിനേക്കാൾ അവർക്കിഷ്ടം ഒരു നായകനെ അനുസരിക്കുന്നതിനെയാണ് നോക്കണം മൈ ഡിയർ ഫ്രണ്ട്സ് അന്നത്തെ കാലത്ത് അന്നത്തെ ആ യുഗത്തിൽ പോലും മഹാരാജാവ് അത് തിരിച്ചറിഞ്ഞിരുന്നു നായകത്വം വഹിക്കുന്നതിനേക്കാൾ അവർക്ക് ഇഷ്ടം ജനങ്ങൾക്കിഷ്ടം ഒരു നായകനെ അനുസരിക്കുന്നതിനെയാണ് അത് ആ നായകൻ എങ്ങനെയായാലും പക്ഷേ ഇവിടെ ശ്രീരാമനോട് പറയുന്നത് ജനക മഹാരാജാവ് ആ സത്പരിപാലനയെ പരിപാലനയെക്കുറിച്ചിട്ടാണ് ധർമായുധമായ അഹിംസായുധമായ ജ്ഞാനം നിറഞ്ഞ പരിപാലനത്തെക്കുറിച്ച് അതാണ് രാമന് ഉപദേശിക്കുന്നത് പക്ഷേ ജനങ്ങൾ അനുസരിക്കുന്നതിലൂടെ ഒരിക്കലും അവർക്ക് സ്വീയ അഭിവൃദ്ധി എന്നത് സംഭവിക്കില്ല എന്നുള്ളത് ജനങ്ങൾ തിരിച്ചറിയുന്നില്ല എൻ്റെ പണികളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു രാമ ഇനി മുതൽ രാമനാണ് പണി രാമന്റെ പണി തുടങ്ങുകയാണ് എന്നർത്ഥം സീത ഇവിടെ നിന്നും പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എൻ്റെ അന്തരംഗത്തിൻ്റെ ആഴത്തിലേക്ക് ആന്തരിക യാത്ര ചെയ്യാനിരിക്കയാണ് മനുഷ്യ മനസ്സുകളിൽ ധർമ്മത്തെക്കുറിച്ചുള്ള ബോധം ഇനി നീ വേണം നട്ടുപിടിപ്പിക്കുവാൻ അതിലൂടെ മാത്രമേ പ്രജകൾക്ക് അജ്ഞാനമെന്ന അന്ധകാരത്തെ ജ്ഞാനമെന്ന വെളിച്ചത്തിന്റെ സഹായത്തോടെ നീക്കം ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ തങ്ങളെ പരിപാലിക്കുന്നവരെ ആധാരപ്പെട്ടുകൊണ്ടുള്ള പ്രജകളുടെ കഷ്ടപ്പാടുകൾ അപ്പോൾ മാത്രമേ മാറി തുടങ്ങുകയുള്ളൂ ഓരോരുത്തരും അവരവരുടെ സമൂഹത്തിന്റെ ബാധ്യതകൾ സ്വീകരിച്ചേ മതിയാവൂ രാമ ഭാവിയിൽ അത് സംഭവിച്ചിരിക്കും അതിന് നീ തന്നെ തുടക്കം കുറിക്കുക അതിന് നീ വേണം അടിത്തറയിടുവാൻ അത്തരം വിത്തുകളെ എൻ്റെ പ്രജകളുടെ മനസ്സിൽ നാട്ടുവാൻ ഞാൻ പ്രയത്നിച്ചിരുന്നു പക്ഷേ മിഥുല വളരെ ചെറുതാണ് അയോധ്യ വളരെ വിസ്താരമുള്ള രാജ്യമാണ് അതുകൊണ്ട് തന്നെ ഇത് നീയും സീതയും കൂടി ചെയ്യേണ്ട കാര്യമാണ് മനുഷ്യ മനസ്സുകളിൽ ഞങ്ങൾ തട്ടിയുണർത്തുവാൻ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജ്ഞാനത്തെ അയോധ്യയിലേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടിയാണ് സീത മിഥുലയിൽ തന്നെ ജന്മം എടുത്തതെന്നും എനിക്കറിയാം രാമ രാജാവ് പറഞ്ഞു നിർത്തി സോമ പറയുന്നത് തുടർന്നുകൊണ്ടിരുന്നു നമ്മുടെ വിവേകിയായ രാജാവിൻ്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് നിന്ന് ഇടത്തു നിന്നും അനങ്ങുവാൻ പോലും സാധിക്കാത്ത വിധത്തിൽ സ്തബയായിപ്പോയി ഞാൻ സീതയും രാമനും ദീർഘമായ ആലോചനയിൽ മുഴുകുന്നതും ഞാൻ കണ്ടു പിന്നെ സ്ഥലകാലബോധം ബോധം തിരിച്ചു കിട്ടിയപ്പോൾ ഞാൻ അവിടെ നിന്നും ഇങ്ങോട്ട് പോന്നു പിന്നീട് ആ സംഭാഷണം തുടർന്നോ അതോ നിലച്ചോ എന്നൊന്നും എനിക്ക് അറിയില്ല സോമ പറഞ്ഞു നിർത്തി ഇതെല്ലാം കേട്ടുനിന്ന പരിചാരകരിൽ ഒരാൾ കിരണിനോട് ചോദിച്ചു നമുക്ക് ഇത്രയും വിവേകിയായൊരു മഹാരാജാവ് ഉള്ളപ്പോൾ സ്വയം പരിപാലനം എന്തിനാണ് രാജാവ് അതിലൂടെ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത് കിരൺ പറഞ്ഞു എനിക്കും അറിയില്ല കിരൺ അതും പറഞ്ഞ് ആലോചനയിൽ മുഴുകി ഓരോ രാജ്യത്തിലും നമ്മുടെ രാജാവിനെ പോലെ ഒരു രാജാവ് ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായേനെ കിരൺ മെല്ലെ പറഞ്ഞു ആത്മകഥം പോലെ രാജാവിന്റെ ദൃഷ്ടി നമ്മുടെ ഈ സാമ്രാജ്യത്തിനോ കാലത്തിനോ പരിമിതമേ അല്ല അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണം എന്നത് അത്യന്തം ശ്രേഷ്ഠമായതാണ് എല്ലാവരും ഇതിനെക്കുറിച്ചുള്ള നീണ്ട ചർച്ചകൾക്ക് ശേഷം മെല്ലെ അവരവരുടെ പണികൾ ചെയ്യാനായി എഴുന്നേറ്റ് തുടങ്ങി സീതാ മാതാവ് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഞങ്ങളെല്ലാം ശാശ്വതമായി വിട്ടു എൻ്റെ എന്റെ ഉദാസീനത കണ്ട് സോമ പറഞ്ഞു മീനാക്ഷി മാതാവിനെ വിശ്വസിക്കുക നിനക്ക് ഏതാണ് ഉത്തമം എന്ന് മാതാവിനറിയാം നമുക്ക് എല്ലാവർക്കും സീതാ മാതാവിനെ പരിപൂർണമായി വിശ്വസിക്കാം ഞാൻ പറഞ്ഞു അതായത് മീനാക്ഷി മീനാക്ഷി പറയുകയാണ് എനിക്ക് മാതാവിൽ പരിപൂർണ വിശ്വാസമുണ്ട് സോമ പിന്നെ എന്തിനാണ് ഈ നിരാശ സോമ ചോദിച്ചു സീതാ മാതാവ് പോയാൽ പിന്നീട് ഒരിക്കലും മാതാവിനെ കാണാൻ സാധിച്ചില്ലെങ്കിലോ അതാണ് എൻ്റെ ദുഃഖം മീനാക്ഷി പറഞ്ഞു അടുത്ത ദിവസം രാവിലെ സോമ ഉഷ രോഹനയോടൊപ്പം മീനാക്ഷിയോടും തൻ്റെ കൂടെ കാട്ടിലേക്ക് വരാൻ സീത ആവശ്യപ്പെട്ടു അത് സീതയോടൊപ്പമുള്ള അവസാനത്തെ കാനനയാത്രയാണെന്ന് മീനാക്ഷിക്ക് തോന്നി സോമയല്ലാതെ മറ്റെല്ലാവരും ദുഃഖിതരാണ് സോമ മാത്രം ഉല്ലാസമായി തന്നെ കാണപ്പെട്ടു കൊടും കാട്ടിലേക്ക് പ്രവേശിച്ച ഉടനെ മാതാവ് തനിക്ക് ഇഷ്ടപ്പെട്ട പലയിടത്തും അല്പസമയം ചിലവഴിച്ച് വൃക്ഷങ്ങളെയും ചെടികളെയുമെല്ലാം തൊട്ടും തലോടിയും തൻ്റെ അടുക്കളെ തൻ്റെ അടുക്കലേക്ക് സ്നേഹത്തോടെ വന്ന ജന്തുക്കളെ സ്നേഹത്തോടെ ഉമ്മ വച്ചും കൊണ്ടും മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരുന്നു എന്നിട്ട് ആത്മകഥം പോലെ സീത പറഞ്ഞു തുടങ്ങി എനിക്ക് ഈ കാട്ടിലെ മുക്കം മൂലയും അതിലെ സകല ജീവികളെയും നഷ്ടപ്പെടുകയാണ് പക്ഷേ ഇനി മുതൽ പുതിയ കാടുകളും പുതിയ ജീവികളും എനിക്കായി കാത്തിരിക്കുന്നു ഞങ്ങളെല്ലാവരും നിശബ്ദരായി അത് കേട്ടു ഞങ്ങളെല്ലാം ഒരിടത്തിരുത്തി മാതാവ് പറഞ്ഞു തുടങ്ങി നിങ്ങളെല്ലാവരെയും ഇവിടേക്ക് വിളിച്ചുകൊണ്ട് വരുവാൻ ഒരു കാരണമുണ്ട് നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ അപേക്ഷിക്കുകയാണ് സീത പറഞ്ഞു തുടങ്ങി കാര്യമെന്തറിയാതെ ഞങ്ങൾ പരസ്പരം മുഖത്തോട് മുഖം നോക്കി മാതാവ് എന്ത് കാര്യമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരുപക്ഷെ അനുജത്തി ഊർമിള ദേവിയെ ലക്ഷ്മണൻ വിവാഹം ചെയ്തതിനാൽ സീതയോടൊപ്പം ഊർമിളയും അയോധ്യയിലേക്ക് പോവുകയായതുകൊണ്ട് തന്നെ സുനയന മാതാവിനെ വളരെയധികം ശ്രദ്ധിക്കണമെന്നാണോ മാതാവ് ഞങ്ങളോട് അപേക്ഷിക്കുവാൻ പോകുന്നത് എന്താണ് മാതാവ് അത് സോമ ചോദിച്ചു ഞാൻ അയോധ്യയിലേക്ക് പോകുമ്പോൾ ഞാൻ വളർന്നു വന്ന ആചാരങ്ങളെയും സമ്പ്രദായങ്ങളെയും നിലനിർത്തുവാനും കാത്തുരക്ഷിക്കുവാനുമായി മിഥിലയിലെ ഒരു ഭാഗത്തെ ഞാൻ എന്നോടൊപ്പം ശാശ്വതമായി കൊണ്ടുപോയേ പറ്റൂ അതുകൊണ്ട് തന്നെ ഊർമിളയോടും എന്നോടുമൊപ്പം ഞങ്ങളെ ഇത്രയും കാലം സ്നേഹത്തോടെ നോക്കി വളർത്തിയ നിങ്ങളെ നാലു പേരെയും അയോധ്യയിലേക്ക് കൊണ്ടുപോന്നോട്ടെ എന്ന് ഞാൻ രാമനോട് ചോദിച്ചു രാമനും പിന്നെ മാതാവും പിതാവും എല്ലാം അത് അംഗീകരിക്കുകയും ചെയ്തു പക്ഷേ എനിക്ക് നിങ്ങളുടെ സമ്മതം കൂടി വേണമല്ലോ നിങ്ങൾ എന്നോടൊപ്പം വരുമോ അയോധ്യ മിഥുലയിൽ നിന്നും വളരെ വ്യത്യസ്തമായൊരു പുതിയ സ്ഥലമാണ് നിങ്ങൾക്കെല്ലാവർക്കും പരിചയമുള്ള എല്ലാവരാലും സ്നേഹിക്കപ്പെടുന്ന ഈ മിഥുലയിൽ നിന്നും ദൂരെ ഒരു പുതിയ സ്ഥലത്തേക്കാണ് പോകേണ്ടി വരിക അതുകൊണ്ട് തന്നെ ആലോചിച്ചിട്ട് നന്നായി ആലോചിച്ചിട്ട് ഒരു ഉത്തരം പറഞ്ഞാൽ മതി തീർച്ചയായും വന്നേ മതിയാവൂ എന്ന നിയമമൊന്നുമില്ല ഇവിടെ നിന്നുകൊണ്ട് തന്നെ കുട് നിങ്ങളുടെ കുടുംബത്തെ സംരക്ഷിച്ചുകൊണ്ട് ഇവിടെ തന്നെ നിൽക്കാം പിന്നീട് സീത മീനാക്ഷിക്ക് നേരെ തിരിഞ്ഞു സുദീർഘകാലമായി നീ സുനയന മാതാവിനെ നോക്കുന്നു അവരെ വിട്ടുപിരിവാൻ നിനക്ക് വിഷമമാണെങ്കിൽ പറഞ്ഞോളൂ മീനാക്ഷി എനിക്ക് ഒരു കുഴപ്പവുമില്ല മീനാക്ഷിക്ക് ഇത് കേട്ട് നാവനങ്ങുന്നില്ല പെട്ടെന്ന് സോമ പറഞ്ഞു മാതാവേ നീ എവിടെയാണോ ഞാനും അവിടെ തന്നെ വേറെ യാതൊരുവിധ ആലോചനയും എനിക്കില്ല സീത ഇത് കേട്ട് പുഞ്ചിരിച്ചു ഉഷയും രോഹനയും അംഗീകാരഭാവത്തിൽ തലയാട്ടി മാതാവ് ഞങ്ങളെ തിരഞ്ഞെടുത്തതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു എന്ന് പറഞ്ഞു ഉഷ ഊർമിളയ്ക്ക് വളരെ പ്രിയമേറിയ തോഴിയാണ് ഉഷ മാതാവ് ഊഹിക്കുന്നത് പോലെ തന്നെ മിഥിലയെ കൊണ്ട് ജീവിക്കുവാൻ ഞങ്ങൾ പ്രയത്നിച്ചോളാം ഇതെല്ലാം കേട്ട് മീനാക്ഷിക്ക് കരച്ചിൽ വന്നു അവസാനം കരച്ചിലിന് ഇടയിലൂടെ ഒരുവിധത്തിൽ മീനാക്ഷി ഇങ്ങനെ പറഞ്ഞു പറഞ്ഞൊപ്പിച്ചു മാതാവ് എന്നെ ഇവിടെ ഇട്ട് ഉപേക്ഷിച്ചു പോകുമോ എന്ന് ഞാൻ വല്ലാതെ ഭയന്നുപോയി സീത തൻ്റെ കൈ മീനാക്ഷിയുടെ മേൽ വെച്ചുകൊണ്ട് സാവധാനത്തിൽ പറഞ്ഞു മീനാക്ഷി മറ്റുള്ളവരെക്കാൾ എല്ലാം കൂടുതലായി മിഥിലയുടെ ആത്മാവിന് നിനക്കാണ് പ്രാതിനിധ്യം വഹിക്കുവാനാവുക എന്നെ പോലെ തന്നെ നീയും ഈ മണ്ണുമായി ബന്ധമുള്ളവളാണ് അതിനുശേഷം സീത കരഞ്ഞുകൊണ്ടിരിക്കുന്ന രോഹനയ്ക്ക് നേരെ തിരിഞ്ഞു രോഹനയ്ക്ക് അനിയത്തിയും പേരക്കുട്ടികളും ഒക്കെയുണ്ട് രോഹന അവരെ എല്ലാം വിട്ടിട്ട് വേണം വരുവാൻ ഒരുപക്ഷെ ഇനിയൊരിക്കലും അവരെയൊന്നും കാണാൻ പറ്റിയൊന്നും വരില്ല തീർച്ചയായും നിനക്ക് വരാനാവുമോ രോഹന മാതാവ് ചോദിച്ചു മാതാവിന് നേരെ നോക്കി സ്ഥിരമായ ഉറച്ച സ്വരത്തിൽ രോഹന പറഞ്ഞു ഞാൻ തീർച്ചയായും വന്നിരിക്കും അവിടത്തേക്ക് സേവ ചെയ്യുന്നതിനേക്കാൾ പ്രിയമുള്ളതായി എനിക്ക് ഈ ഭൂമിയിൽ വേറെ ഒന്നുമില്ല അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ എല്ലാവരും പോകാൻ ഒരുങ്ങിക്കൊള്ളുക രണ്ടു ദിവസത്തിനുള്ളിൽ നാം അയോധ്യയിലേക്ക് യാത്ര തിരിക്കുന്നതായിരിക്കും സീത എണീറ്റ് കാടിനെ ഒന്ന് ചുറ്റും നോക്കി ഈ കാടാണ് എൻ്റെ പ്രപഞ്ചം ഇവിടെയാണ് ഞാൻ വളർന്നത് ഇവിടെ നിന്നുമാണ് ഇന്ന് എനിക്ക് അറിയാവുന്നതെല്ലാം ഞാൻ പഠിച്ചത് ഓരോ കാര്യങ്ങളും എനിക്ക് മനസ്സിലാക്കി തന്നത് ഈ കാടാണ് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് ഇതിനോട് സീത തൻ്റെ കൈകൾ രണ്ടും ഹൃദയത്തോട് ചേർത്തുകൊണ്ട് കാടിനെ നോക്കി പറഞ്ഞു ഞാൻ എൻ്റെ സ്നേഹത്തെ നിങ്ങൾക്ക് നൽകിയാണ് പോകുന്നത് നിങ്ങൾ എല്ലായ്പ്പോഴും രക്ഷിക്കപ്പെടട്ടെ നിങ്ങളെനിക്ക് നൽകിയ ജ്ഞാനത്തെ ഞാൻ ഈ പ്രപഞ്ചത്തിൻ്റെ പല പല ഭാഗങ്ങളിലേക്കും കൊണ്ടുപോയിരിക്കും സീത മെല്ലെ പറഞ്ഞുകൊണ്ടിരുന്നു അതിനുശേഷം സീത രാജകൊട്ടാരത്തിലേക്ക് തിരിച്ചു നടന്നു ഞങ്ങൾ ഉള്ളിലേക്ക് കടക്കും മുമ്പ് സീത മീനാക്ഷിയോടായി ഇങ്ങനെ പറഞ്ഞു മീനാക്ഷി നീ കിരണിനോട് നല്ല രീതിയിൽ യാത്ര പറയാൻ മറക്കരുത് മീനാക്ഷി ശരിയെന്ന് തലയാട്ടി പക്ഷേ മുറിയിൽ തിരിച്ചെത്തിയ ശേഷം അക്കാര്യം മറന്നേ പോയി മീനാക്ഷി സീതാമാതാവിൻ്റെ യാത്രയ്ക്കുള്ള ഒരുക്കങ്ങളിൽ മുഴുകിപ്പോയിരുന്നു മീനാക്ഷി നാളെ രാവിലെ യാത്ര തിരിക്കുകയാണ് പെട്ടെന്ന് മീനാക്ഷിക്ക് കിരണിനെ ഓർമ്മ വന്നു മീനാക്ഷി കിരണിൻ്റെ അരികിലേക്ക് ഓടി കിരൺ കാലിൽ മുറിവു പറ്റിയ ഒരു കുതിരയെ ശുശ്രൂഷിക്കുകയായിരുന്നു എൻ്റെ വരവ് കണ്ട കിരൺ പെട്ടെന്ന് എണീറ്റ് എന്നോട് ചോദിച്ചു മീനാക്ഷി സമയമായോ പോകാൻ ഇപ്പോൾ തന്നെ പുറപ്പെടുകയാണോ എല്ലാവരും ഒരുങ്ങി ഇറങ്ങിയോ മീനാക്ഷി തലയാട്ടി എന്നിട്ട് മുഖം താഴ്ത്തി വല്ലാത്തൊരു ബുദ്ധിമുട്ട് ഉള്ളിൽ എന്തുകൊണ്ടാണെന്ന് അറിയുന്നില്ല ഇനിയൊരിക്കലും എൻ്റെ സ്നേഹിതനെ കാണുകയില്ലല്ലോ എന്ന് ഓർത്തതുകൊണ്ടായിരിക്കാം കിരണും വിഷമത്തോടെ എന്നെ തൊന്ന് മീനാക്ഷിയെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു മാതാവില്ലാത്ത ഈ പ്രദേശം മുമ്പത്തെ പോലെ ഒരിക്കലും ഉണ്ടാവില്ല കിരൺ പറഞ്ഞു പെട്ടെന്ന് മീനാക്ഷി പറഞ്ഞു ഈ രാജകൊട്ടാരത്തിൻ്റെ ജീവനാണ് മാതാവ് പക്ഷേ മഹാരാജാവും സുനയന മാതാവും ഇവിടെ തന്നെ ഉണ്ടാവും മാതാവിനൊരിക്കലും ഈ മിഥിലയെ ഉപേക്ഷിക്കുവാൻ സാധിക്കുകയില്ല മിഥില എല്ലായ്പ്പോഴും മാതാവിൻ്റെ ഹൃദയത്തിൽ ഹൃദയത്തിൽ തന്നെ ഉണ്ടായിരിക്കും ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ കണ്ടെന്നു വരില്ല കിരൺ മെല്ലെ പറഞ്ഞു എനിക്കും അറിയില്ല കിരൺ ഭാവിയിൽ എന്തെല്ലാമാണ് സംഭവിക്കുക എന്നത് നീ ജന്തുക്കളെ നന്നായി ശ്രദ്ധിക്കുക അത് മാതാവിന് ആനന്ദം ഉളവാക്കുന്ന കാര്യമാണ് എന്നും പറഞ്ഞ് മീനാക്ഷി യാത്ര പറഞ്ഞ് പെട്ടെന്ന് തിരിച്ചു നടന്നു ഈ ചെറിയ സംഭാഷണം മീനാക്ഷിയിൽ എന്തുകൊണ്ടോ വല്ലാത്തൊരു അസ്വസ്ഥതയാണ് ഉണ്ടാക്കിയത് പക്ഷേ അതിനെക്കുറിച്ചൊന്നും മീനാക്ഷി കൂടുതലായി ചിന്തിച്ചില്ല മീനാക്ഷിയുടെ മനസ്സ് മുഴുവൻ മിഥുലയെ വിട്ടുപോകുന്നതിനെക്കുറിച്ചായിരുന്നു അവസാനമായി താൻ ഇത്രയും കാലം ജീവിച്ച മുറിയിലേക്ക് ചെന്നു പിതാവിനെക്കുറിച്ചുള്ള ഓർമ്മകൾ തൻ്റെ ബാല്യം പിതാവിൻ്റെ പിതാവിന് എന്നോടുള്ള കഠിനമായ പെരുമാറ്റങ്ങൾ എനിക്കത് മനസ്സിലാക്കാൻ കഴിയാതെ പോയ ആ കാലം എല്ലാ ഓർമ്മകളും മനസ്സിലേക്ക് ഓടി വന്നു അതിനെ ശാശ്വതമായി വിട്ടുപോരുമ്പോൾ വല്ലാത്തൊരു ദുഃഖം തോന്നി മീനാക്ഷിക്ക് കൂടാതെ തന്നോടൊപ്പമുള്ള പരിചാരകർക്കും തൻ്റെ കുടുംബമായി മാറിയിരിക്കുന്ന അവരോടെ അവരെല്ലാം എല്ലാം വിട്ടുപോകുവാനും മീനാക്ഷിക്ക് വല്ലാത്തൊരു ദുഃഖം തോന്നി ഞാൻ മിഥിലയെയും മിഥിലയിലെ സർവ്വതിനെയും സ്നേഹിച്ചിരുന്നു സീതാമാതാവും എന്നെപ്പോലെ തന്നെയായിരിക്കും ഭാവിക്കുന്നത് എന്നോർത്തു മീനാക്ഷി ആശ്വസിച്ചു സുനയന മാതാവിനെയും മഹാരാജാവിനെയും പിരിയുവാൻ പോവുകയാണ് മാതാവ് വാതിലിനരികിൽ സോമയുടെ ശബ്ദം മീനാക്ഷി നിനക്ക് മിഥിലയെ പിരിയാനാവുകയില്ല മിഥില നിന്നിൽ തന്നെയാണുള്ളത് നമ്മളിൽ എല്ലാവരിലും ഈ മിഥില എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കും നാം എവിടെ ആയിരുന്നാലും വിതല നമ്മോടൊപ്പം തന്നെ ഉണ്ടായിരിക്കുമെന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട സമയമായോ ഇറങ്ങാൻ എല്ലാവരും സഭാമന്ദിരത്തിനടുത്തുള്ള പ്രവേശ കവാടത്തിനടുത്ത് കൂടിയിരിക്കുന്നു എനിക്കുള്ള സ്വല്പം സാമാനങ്ങൾ മാത്രം എടുത്ത് ഒരിക്കൽ കൂടി ആ മുറിയാകെ ഒന്ന് നോക്കി മനസ്സുകൊണ്ട് യാത്ര പറഞ്ഞു ഞാനും സോമയും അതായത് മീനാക്ഷിയും സോമയും ഉഷയും രോഹണയും അയോധ്യയ്ക്ക് പോകാനാ പോകാനായി ഒരുങ്ങി നിൽക്കുന്നവരോടൊപ്പം ചേർന്നു ശ്രീരാമനും ലക്ഷ്മണനും രഥത്തിൽ എത്തിച്ചേർന്നു ഞങ്ങളെല്ലാവരും സീതയെയും ഊർമിളയെയും സുനയന മാതാവിനെയും ജനക മഹാരാജാവിനെയും കാത്തു നിൽക്കുകയാണ് അല്പസമയത്തിനുള്ളിൽ അവരും എത്തിച്ചേർന്നു വല്ലാത്തൊരു സങ്കടം നിറഞ്ഞ ക്ലിഷ്ട സമയമായിരുന്നു അത് സുനേന മാതാവ് തൻ്റെ കയ്യിൽ നിന്നും ഒരു കടകവളയൂരി ഊർമിളയുടെ കയ്യിൽ അണിയിച്ചുകൊണ്ട് പറഞ്ഞു ഇത് നിന്നെ എപ്പോഴും രക്ഷിക്കുന്നതായിരിക്കും ശേഷം തൻ്റെ കഴുത്തിൽ അണിഞ്ഞിരുന്ന ഒരു ആഭരണം ഊരി സീതയുടെ കഴുത്തിൽ അണിഞ്ഞുകൊണ്ട് പറഞ്ഞു ഇതെന്റെ വിവാഹം കഴിഞ്ഞ് ഞാൻ വരുമ്പോൾ എൻ്റെ അമ്മ എനിക്ക് തന്നതാണ് അമ്മയുടെ വിലപ്പെട്ട ആഭരണമായിരുന്നു ഇത് നീ എവിടെ പോകുമ്പോഴും ഇത് നീ അണിഞ്ഞിരിക്കുമെന്ന് നീ അണിഞ്ഞിരിക്കുക സീത നീ എങ്ങോട്ട് പോകുമ്പോഴേ ഇത് നിന്റെ കഴുത്തിൽ ഉണ്ടായിരിക്കണം കരഞ്ഞുകൊണ്ട് സുനയന മാതാവ് സീതയോട് പറഞ്ഞു മഹാരാജാവ് രണ്ടു കുമാരിമാരെയും മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് മൗനമായി ആശീർവദിച്ചു കൊണ്ടിരുന്നു സീതയോടായി മഹാരാജാവ് പറഞ്ഞു നീ ആരാണെന്നും എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നതെന്നും എല്ലായ്പ്പോഴും ഓർത്തിരിക്കണം മിഥിലയിൽ നിന്നും നേടാനുള്ളതെല്ലാം നീ നേടിക്കഴിഞ്ഞു ഇനി അതെല്ലാം ഈ പ്രപഞ്ചത്തിന് പകർന്നു നൽകുക സീത തലയാട്ടി സീത പിതാവേ എന്ന് പറഞ്ഞ് എന്തോ പറയാൻ തുടങ്ങിയെങ്കിലും രാജാവ് അതിനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു നിന്റെ ഹൃദയത്തിൽ എന്താണുള്ളത് എന്ന് എനിക്ക് അറിയാം സീത ശേഷം മഹാരാജാവ് രാമനു മുന്നിലേക്ക് വന്ന് മൗനമായി രാമനു മുന്നിൽ അങ്ങനെ നിന്നു ഞാൻ അങ്ങയിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു കുറച്ച് ദിവസങ്ങൾ അങ്ങയോടൊപ്പം ഇവിടെ ചിലവഴിക്കുവാനായതിൽ എനിക്ക് അതിയായ ആനന്ദമുണ്ട് രാമൻ മഹാരാജാവിനോടായി പറഞ്ഞു മഹാരാജാവ് പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു രാമ ഞാൻ നിനക്ക് എൻ്റെ ജ്ഞാനത്തെയാണ് തന്നത് അതിനെ ഈ പ്രപഞ്ചത്തിനായി വിനിയോഗിക്കുക പിന്നീട് അപ്രയത്നമായി സീതാരാമന്മാരുടെ കൈകളെ സ്വന്തം കയ്യിലെടുത്തുകൊണ്ട് രാജാവ് പറഞ്ഞു ഇപ്പോൾ നിങ്ങൾ രണ്ടു പേരും ഒന്നാണ് നിങ്ങളുടെ സ്നേഹമാണ് ഭാവിയുടെ അടിത്തറ വരും യുഗങ്ങളിൽ ഈ ഭൂമിയെ നിലനിർത്തുന്നതും അതുതന്നെയായിരിക്കും അക്കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല രാജാവ് പറഞ്ഞു നിർത്തി പിന്നീട് മഹാരാജാവ് സീതയോടൊപ്പം അയോധ്യയിലേക്ക് പോകാനൊരുങ്ങി നിൽക്കുന്ന പരിചാരികമാരായ ഉഷ രോഹന സോമ മീനാക്ഷിമാരുടെ അരികിലേക്ക് ചെന്നു ഞാൻ നിങ്ങളെ ആശീർവദിക്കാതെ പറഞ്ഞയക്കുമെന്ന് കരുതിയോ നിങ്ങളും എൻ്റെ മക്കൾ തന്നെയാണ് എപ്പോഴത്തെയും പോലെ സീതയെയും ഊർമളയെയും നന്നായി നോക്കിക്കൊള്ളുക അതേപോലെ നിങ്ങളുടെ മേലും നിങ്ങൾ ശ്രദ്ധ വഹിക്കുക അതിനുശേഷം മഹാരാജാവ് മീനാക്ഷിക്ക് നേരെ തിരിഞ്ഞ് സ്നേഹത്തോടെ പറഞ്ഞു നീ നിന്റെ പിതാവ് ആഗ്രഹിച്ചതുപോലെ തന്നെയാണ് ഓരോ പണികളും ചെയ്തത് പിതാവ് ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതലല്ലാതെ ഒട്ടും കുറവല്ലായിരുന്നു എന്നതും സത്യം തന്നെ അദ്ദേഹം നിന്റെ പിതാവ് അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നതിലും യാതൊരുവിധ സംശയവും വേണ്ട നിന്റെ സമർപ്പണ മനോഭാവത്താൽ നീ നിന്റെ പിതാവിനെ വളരെയധികം ഉന്നതീകരിച്ചിരിക്കുന്ന മീനാക്ഷി രാജാവ് പറഞ്ഞു നിർത്തി രാജാവിൻ്റെ വാക്കുകൾ മീനാക്ഷിക്ക് വല്ലാത്തൊരു സംതൃപ്തിയാണ് നൽകിയത് അപ്പോഴാണ് മഹാരാജാവിനെ വിട്ടുകഴിയേണ്ടി വരുമ്പോഴുണ്ടാകുന്ന ദുഃഖത്തെ മീനാക്ഷി തിരിച്ചറിഞ്ഞത് ഞങ്ങളുടെ രക്ഷകനാണ് രാജാവ് അതായത് അവിടെയുള്ള ഓരോരുത്തരുടെയും രക്ഷകനായിരുന്നു ജനക മഹാരാജാവ് ഞങ്ങളെ എന്നും ഒന്നിച്ച് ചേർത്ത് നിർത്തിയിരുന്നു രാജാവ് എല്ലാ കാര്യത്തിലും ഞങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകിയിരുന്നു അദ്ദേഹം എൻ്റെ പിതാവുമായും എൻ്റെ ഗതകാലം കാലവുമായും എനിക്കുള്ള ബന്ധമാണ് ഇദ്ദേഹം ഇപ്പോൾ ഞാൻ ആ ബന്ധത്തെയും ഉപേക്ഷിച്ച് സീതാ മാതാവിനോടുള്ള സ്നേഹത്താലും വിശ്വാസത്താലും എനിക്ക് പരിചയമില്ലാത്ത വേറൊരു വേറൊന്നിലേക്ക് ഞാൻ കാല് വെക്കുവാൻ പോവുകയാണ് സീതാ നിന്നും പ്രസരിച്ചു കൊണ്ടിരിക്കുന്ന ഉല്ലാസത്തെ അനുഭൂതി ചെയ്തുകൊണ്ട് ഞാൻ ഓർത്തു ഇത് ഞാൻ തിരഞ്ഞെടുത്തതല്ല സീതാ മാതാവിനെ പോലെ മിഥിലയിൽ ഞാൻ സ്നേഹിച്ചവരെയെല്ലാം ഉപേക്ഷിച്ച് അയോധ്യയിൽ പുതിയൊരു ജീവിതം ആരംഭിക്കുവാനായിരിക്കും നിർണയിക്കപ്പെട്ടത് അതായിരിക്കും സീതാ മാതാവിനെ പോലെ എൻ്റെയും വിധി താങ്ക് യു മൈ ഡിയർ മാസ്റ്റേഴ്സ് ആ ഏഴാമത്തെ പാഠത്തിൽ വീണ്ടും നമുക്ക് കാണാം അതുവരെ താങ്ക്